ഞാൻ ഈ പറഞ്ഞ പോലെ മദ്രാസിൽ 50 രൂപ വാടക കെട്ടിടത്തിൽ തറയിൽ കിടന്ന് ഉറങ്ങി വന്നവനാണ് ഞാൻ ഈ 30 വർഷമായിട്ട്. അല്ലാതെ ഒരു എയർ കണ്ടീഷൻ കാറിൽ കൂളിംഗ് ക്ലാസ്സും വെച്ച് അഭിനയിക്കാൻ പോയവനല്ല ഞാൻ. അപ്പോൾ എന്ത്, ഞാൻ 50 രൂപ മുറിക്ക് വാടക കൊടുത്തിട്ട് നിലത്ത് കിടന്നുറങ്ങി സിനിമയിൽ വന്നവനാണ്. അല്ല, സിനിമ അഭിനയത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആദ്യ കാലങ്ങളിൽ ഉണ്ടായ തിക്താനുഭവങ്ങൾ, ആ തിക്താനുഭവങ്ങൾ ഏതെങ്കിലും സമയത്ത് താങ്കൾക്ക് ഒരു ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പെങ്ങളെയും എൻ്റെ സഹോദരനെയൊക്കെ ഇട്ടെറിഞ്ഞിട്ടാണ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി പോയത് മദ്രാസിൽ. അപ്പം അവിടുന്ന് ഈ ജീവിതത്തിൻ്റെ ഈ പരുപരുത്ത വശങ്ങൾ ഒട്ടനവധി കണ്ടുവന്നതാണ്. കണ്ടുവന്നതിൽ നിന്നും ഈ ഒരു സീൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്നിട്ടാണ് ഞാൻ ഇന്നത്തെ ജഗതീഷ്കുമാറായത്. 200 രൂപ ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. 3 നേരത്തെ ആഹാരവും 200 രൂപ ശമ്പളവും. അത് കന്യാകുമാരി എന്നൊരു പടമാണ്, പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആൾക്കൂട്ടത്തിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കൂടെ പോയിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയറുടെ കൂടെ പോയിട്ട് അങ്ങനെ അഭിനയിച്ച പടമാണത്. അത് കഴിഞ്ഞാണ് എനിക്കൊരു റോള് തന്നെ കിട്ടുന്നത്. പേരുള്ള വെച്ചാൽ കഥാപാത്രത്തിനൊരു പേര് വെച്ച് റോള് കിട്ടുന്നപ്പോഴ വളരെ ചുരുങ്ങിയ പ്രതിഫലത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ആ ഇൻഡസ്ട്രിയുടെ ഒരു നിലനിൽപ്പ് നമ്മളെപ്പോലുള്ള ആൾക്കാർ നോക്കേണ്ടതാണ്. സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ, ഞാനിപ്പോൾ 30 വർഷത്തെ എനിക്ക് സിനിമാ ഫീൽഡിൽ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ മേഖലയിലെ അപജയങ്ങളും എൻ്റെ മേഖലയിലെ ജീർണതയും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ആ 100% ശരിയാകണമെന്നില്ല, അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധൈര്യം കാണിക്കാത്തത്? അല്ല, ധൈര്യമല്ല, ധൈര്യമെന്ന് എനിക്ക് ഞാൻ പറയുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഞാൻ പറഞ്ഞതും ധൈര്യശാലി ആയതുകൊണ്ട് പറഞ്ഞതല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഈ പറഞ്ഞ പോലെ ഒരു നിർമ്മാതാവ് 2.5 കോടിക്കകത്ത് ഒരു പടം നിർമ്മിച്ചാൽ അയാൾ വഴിയാധാരമാകാതിരിക്കും. അദ്ദേഹം വഴിയാധാരമാകാതിരുന്നാൽ എന്നെ പോലെ നിരവധി ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ജോലി കിട്ടും. കാലത്ത് ചില നായക നടന്മാർ താങ്കളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു ഒരു വ്യക്തമായ തെളിവ് അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ അത് താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ടാണോ അതോ താങ്കളുടെ അഭിനയത്തെ ശേഷിയെ പേടിച്ചിട്ടാണോ? ചിലപ്പോൾ ആവാം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവാം ചിലപ്പോൾ. കാരണം അല്ലെങ്കിൽ എല്ലാവരും സൂചിപ്പിക്കുന്ന രീതിയിൽ പറയണം. അങ്ങനെയാണെങ്കിൽ സിനിമ വേണ്ടല്ലോ, രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ ഞാൻ മലയാള സിനിമയ്ക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും നല്ല അഭിനേതാവ് എനിക്ക് ഏറ്റവും കൂടുതൽ സൂചിപ്പിക്കാനും സാധിക്കും. അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. ഒഴിവാക്കുന്നതായിട്ടൊന്നും എനിക്ക് വ്യക്തമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല. ഒഴിവാക്കിയ സമയത്തും അല്ലാത്ത 4ാം കിട ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ സംവിധായകർ പലരും വിളിക്കാതിരുന്നിട്ടുണ്ട്. ഭരതൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. അരവിന്ദൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒറ്റ പടത്തിലും അഭിനയിച്ചിട്ടില്ല. മോഹൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ 2 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഫാസിലിൻ്റെ ഒരു ചിത്രം അങ്ങോട്ട് അഭിനയിച്ചിട്ടുള്ളൂ. ഈ മലയാള സിനിമയിലെ പലതരത്തിലുള്ള ഫ്രോഡുകളുണ്ട് എന്ന് താങ്കൾ പറയാറുണ്ട്. പിന്നെ എന്തായാലും കാണും. അതെ, പക്ഷേ ഈ ഫ്രോഡ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ളത് ഏത് രംഗത്താണ്? സിനിമയുടെ തന്നെ ഏത് രംഗത്താണ് കൂടുതലുള്ളത്? ഇപ്പോൾ സംഗീതത്തിലാണോ, സംഗീത സംവിധാനത്തിലാണോ, സംവിധാനത്തിലാണോ, അതോ നടന്മാരിലാണോ? എല്ലാ രംഗത്തിലും ഫ്രോഡുണ്ട്, എല്ലാ രംഗത്തും. സംഗീത സംവിധാനമാണെങ്കിൽ ഇമിറ്റേഷൻ സംഗീതം നമ്മൾ കേട്ടിട്ടില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ആമ്പിള്ളേർ പ്രതിഭ വെച്ചാൽ പിന്നെ പ്രതിഭാധനന്മാർ നൽകിയ സംഗീതം മോഷ്ടിച്ച് മലയാള സിനിമ ഇട്ടിട്ടില്ലേ? അങ്ങനെ മോഷ്ടിച്ചിട്ട് അവാർഡ് നേടിയിട്ടില്ലേ? ഉണ്ട്. പാട്ട് ഞാൻ പറയണോ? രാഗേന്ദു കിരണങ്ങളൊളി വീശിയില്ല ഹിന്ദി സിനിമ രജനി കദംബൻ ആണോ? അവാർഡ് കിട്ടിയില്ലേ? അവാർഡ് കിട്ടിയില്ലയോ? അത് ഫ്രോഡല്ലയോ? കഥകൾ മോഷ്ടിച്ചിട്ടില്ലയോ? ഒരു പടം റിലീസ് ചെയ്ത് 100 ദിവസം ഓടുമ്പോഴത്തേക്ക് കോടതി കേസ് പോയിട്ടില്ലയോ എൻ്റെ കഥയാണെന്നും പറഞ്ഞു ഇല്ലേ? എത്രയോ വിദേശ സംവിധായകരുടെ പല ചിത്രങ്ങളെ അവലംബിച്ച് മലയാള സിനിമയിൽ സംവിധായകർ ചിത്രം ചെയ്തിട്ടില്ലേ? നടന്മാർ അന്യഭാഷാ നടന്മാരെ അനുകരിക്കാറില്ലേ ഇല്ലേ? അപ്പോൾ ഏത് രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അല്പ അംശമുണ്ട്. നിർമ്മാതാക്കൾ വണ്ടിച്ച് കൊടുക്കാറില്ലേ? താങ്കൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. പറഞ്ഞ തുക പറഞ്ഞിട്ട് ബാങ്കിൽ മാറാത്ത ചെക്ക് കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംഘടനകളൊക്കെ ഉള്ളത്, ബുദ്ധിമുട്ട് വരരുത് എന്ന് വെച്ചാൽ. അപ്പോൾ ഏത് ഘട്ടത്തിലും ഉണ്ട്. നടന്മാരെ വിലയിരുത്തുന്നതിന് കൂടുതൽ താങ്കൾ ഒരിക്കൽ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെ 5 നടന്മാരാണ് മലയാളത്തിൽ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവർ. ആ 5 പേരിൽ താങ്കൾ മമ്മൂട്ടിയെ പെടുത്തിയില്ല. പക്ഷേ അതേ താങ്കൾ തന്നെ ഇപ്പോൾ പിന്നെ പളുങ്കിലെയും കറുത്ത പക്ഷിയിലെയും അഭിനയം കണക്കിലെടുത്ത് മമ്മൂട്ടിക്ക് ഈ വർഷത്തെ മികച്ച നടൻ അവാർഡ് കൊടുക്കാത്തതിനെതിരെ താങ്കൾ സംസാരിച്ചു. ഇപ്പോൾ മമ്മൂട്ടിക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യമാണ്. അത് പലരും തെറ്റ് ഒന്നുകിൽ ആ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞുവിടാത്തതുകൊണ്ട് അല്ലെങ്കിൽ അഭിനയ ശാസ്ത്രത്തെപ്പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് പറയാവാം.
മെയ് വഴക്കം എന്നാണ് അതിൻ്റെ അർത്ഥം, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞത്. മികച്ച നടന് മെയ് വഴക്കം വേണമെന്നില്ല, മെയ് വഴക്കമുള്ള ഒരു നടന് മികച്ച നടനാകണമെന്നുമില്ല. പ്രഭുദേവ വളരെ ഫ്ലെക്സിബിളായിട്ടൊരു ഡാൻസറാണ്, കമലഹാസനോളം മികച്ച നടനല്ല. നാഗേഷും ശിവാജി ഗണേശനും മികച്ച നടന്മാരാണ്. നാഗേഷിനൊരിക്കലും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ വേഷം എടുക്കാൻ പറ്റില്ല. നാഗേഷ് എടുത്തിരിക്കുന്ന നീർഭൂമിയിലെയോ അല്ലെങ്കിൽ കാതലിക്ക നേരമില്ലയോ വേഷം ശിവാജി ഗണേശൻ എടുക്കാനും പറ്റില്ല. മോഹൻലാലിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഡാൻസ് ചെയ്യും, വില്ലൻ വേഷം കിട്ടും, ക്യാരക്ടർ റോൾ ചെയ്യും, ആംഗ്രി യങ് ഹീറോ അത് ചെയ്യും, അങ്ങനെ ഡിഫറെൻറ്റ് റേഞ്ചസ് ടച്ച് ചെയ്ത് അസലായിട്ട് എന്തോ ഏതൊരു പടത്തിലൊരു ഡാൻസറായിട്ട് തന്നെ വെച്ചു. പിന്നെ അതുകൂടാതെ അവാർഡ് കിട്ടിയ കമലദളം ഒരു ഡാൻസ്, അത് വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ നോട്ടോ എന്നൊരു ചിത്രത്തിന് വേണ്ടി വിദൂഷകൻ്റെ ഭാഗമായിട്ട് അഭിനയിച്ചതിന് ഞാൻ അത്രയും ഭാഗം ചെയ്യാൻ 7-8 ദിവസത്തെ റിഹേഴ്സലെടുത്തു. എനിക്കെടുക്കേണ്ടി വന്നു, വളരെ കോൺഫിഡൻസ് ആയിരുന്നു ചെയ്യാമെന്ന്. പക്ഷേ ആ ഒറിജിനൽ വിദൂഷകൻ വന്ന് ചെയ്തപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായി, 7-8 ദിവസം എടുക്കേണ്ടി വന്നു. അല്ല, ഇപ്പം മമ്മൂട്ടിക്കും ഏത് തരത്തിലുള്ള റോളുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നടനല്ലേ മമ്മൂട്ടി? അത് ഇപ്പോൾ ഈ മറ്റേ ബ്ലസ്സിയുടെ പടത്തിലും കറുത്ത പക്ഷികളുടെ പടത്തിലുമാണ് സാധാരണക്കാരൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കഥാപാത്രമായിട്ട് മമ്മൂട്ടി വന്നത്, എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ ഇത്തവണ അതിന് ഇത്തവണ കൺസിഡർ ചെയ്യേണ്ടതാണ്, ചെയ്തില്ല എന്നേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഴിവ് ഇപ്പോൾ ഒരു ഈ പറഞ്ഞപോലെ നമ്മളിൽപ്പെട്ട സാധാരണ മനുഷ്യർ സമൂഹത്തിൻ്റെ ഇടയിൽ കാണുന്ന ഒരു കഥാപാത്രം എന്നൊക്കെ പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം വന്നു തുടങ്ങിയത്. അവരെ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് വന്നു. അതിനുമുമ്പ് പോലെ അദ്ദേഹം ഭാഷ മാറ്റിയിട്ടില്ല. രാജമാണിക്യത്തിലാണ് അതൊക്കെ ഞാൻ ചെയ്താൽ വിജയിക്കുന്ന വേഷവും, ഞാനൊക്കെ ചെയ്താലും വിജയിക്കുന്ന വേഷവും. കാരണം ഞാൻ പലപടങ്ങളിലും തിരുവനന്തപുരം ഭാഷ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ തിരുവനന്തപുരംകാരനാണ്, എനിക്ക് പറയാൻ പറ്റുന്ന പോലെ ഭാഷ ആർക്കും പറയാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ ട്രിവാൻഡ്രം ഭാഷ പറയാൻ ഉള്ള ശ്രമം, ഒരു ആത്മാർത്ഥമായ സമീപനം ആ കഥാപാത്രത്തോട് നടത്തി. താങ്കളെപ്പോലെ ഒരു നടൻ ഒരിക്കലും അവാർഡ് എന്നുള്ള കാര്യത്തിനൊന്നും അത്രയ്ക്ക് ഒരു പ്രാധാന്യം കൽപ്പിച്ച് കണ്ടിട്ടില്ല, അതിന്റെ ആവശ്യവുമില്ല. പക്ഷെ ഇത്തവണ താങ്കൾ ഒരു പ്രതീക്ഷിച്ചിരുന്നു എന്ന്? ഞാൻ പ്രതീക്ഷിച്ചു. അത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇത്തവണ അങ്ങനെ ഒരു പ്രതീക്ഷ വന്നത്? പളുങ്ക് എന്നുള്ള എന്റെ വേഷ പകർച്ച. ഞാൻ ഇന്നൊരു ചിത്രത്തിന് വേണ്ടി ഈ തലമുണ്ടനം ചെയ്തിട്ടില്ല. അതിലെ മേക്കപ്പ്, ആ കഥാപാത്രം, അത് കഴിഞ്ഞാൽ വാസ്തവം. അപ്പോൾ ആ രണ്ട് പെർഫോം, കാരണം എന്നെ സംബന്ധിച്ച് എന്നെ ജഗദീഷ് കുമാർ എന്നൊരു നടന് 10 ചവറ് വേഷങ്ങൾ കിട്ടുമ്പോഴാണ് ഒരു നല്ല വേഷം കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. 10 കഥാപാത്രങ്ങൾ ഞാൻ ചെയ്താൽ എനിക്ക് തന്നെ അറിയാം, ചിലപ്പോൾ 9 ചവറായിരിക്കും. ചവറായിരിക്കും എന്ന് പറയാൻ കാര്യം വലിയ കഴമ്പില്ലാത്ത വേഷങ്ങളായിരിക്കും. ഒരു വേഷം അത് അങ്ങനെ കിട്ടുന്നതിന് എല്ലാ വർഷവും കിട്ടില്ല, എപ്പോഴെങ്കിലും ആണ്ടിനോ സംക്രാന്തിക്കോ ഒരു വേഷം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്തവണ കറുത്ത പക്ഷികളിൽ ഈ പറഞ്ഞ പോലെ ക്ലാസ്മേറ്റ്സിൽ, അതുപോലെ ഈ ബ്ലസ്സിയുടെ പളുങ്ക്, അത് കഴിഞ്ഞാൽ പിന്നെ വാസ്തവം, അതുകൂടാതെ എസ് യു റോണർ, അങ്ങനെ ഭൂരിപക്ഷം ചിത്രങ്ങളും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ഒരു അവാർഡ്, അല്ല മികച്ച നടൻ എന്നുള്ളതല്ല. പക്ഷേ എന്തുകൊണ്ടാണ് താങ്കൾ അവഗണിക്കപ്പെട്ടത്? എനിക്ക് അത് ഏതെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. മൊത്തത്തിൽ ആ രീതിയെ ശരിയല്ല. എനിക്ക് ഞാൻ പറയുകയും ചെയ്തു, എനിക്ക് കിട്ടാത്ത നിരാശ കൊണ്ട് പറയല്ല, മൊത്തത്തിൽ പല കാര്യങ്ങളും പറ്റി. ഏറ്റവും നല്ല സിംഗേഴ്സിന് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഒരു വാക്ക് വെച്ചിട്ടുണ്ട്, ജഡ്ജസിൻ്റെ തീരുമാനം അന്തിമമാണ്, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, കേരളത്തിലുള്ള കൊച്ചുകുട്ടികളടക്കം പറഞ്ഞു നടന്ന പാട്ടാണ്. ഏറ്റവും കൂടുതൽ സീഡിയും ചിലവായിട്ടുള്ളത് ആ പാട്ടിന്. അത് വിനീതും മഞ്ചേരിയും പാടിയിരിക്കുന്നു. പക്ഷേ അവാർഡ് എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലറായ സോങ്ങിനുള്ളതല്ലല്ലോ, അത് അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറയുന്നത്. അവാർഡ് കമ്മിറ്റി, അതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ മികച്ച പ്രകടനം നമ്മൾ വിചാരിച്ചാൽ തരണമെന്നില്ലല്ലോ അത് പറയുകയാണെങ്കിൽ. പക്ഷേ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അതിൽ വലിയ യങ്സ്റ്റേഴ്സ് അല്ലേ ഈ വിനീതും മഞ്ചേരിയൊക്കെ, പ്രോത്സാഹനം അങ്ങനെയാകാമല്ലോ. ഇത് തരം പോലെ കാലാകാലങ്ങളിൽ വീണടത്ത് കിടന്ന് വിദ്യ കാണിച്ച് ഉരുണ്ടുമറിഞ്ഞ്
സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വിധേയമായി ഇങ്ങനെ ജാതീയമായിട്ടും ഒക്കെ വീതം രാഷ്ട്രീയമായിട്ടും വീതം വയ്ക്കുന്ന ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ പിന്നെ സംസ്ഥാന അവാർഡെന്ന് പറയുമ്പോഴത്തേക്ക് ഈ റേഡിയോയുള്ള എല്ലാ സ്ഥലത്തും ജനങ്ങൾ കൂടുമായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. ആർക്കാണ് അവാർഡ് കിട്ടിയത്, ആർക്കാണ് അവാർഡ് കിട്ടിയത്, മികച്ച നടൻ ആരാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിൻ്റെ റിസൾട്ട് അറിയാനും മറ്റേ ഭാഗ്യക്കുറിയുടെ റിസൾട്ട് അറിയാനുമാണ് ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മീൻചന്തയിലാണ് കൂടുതൽ ആൾക്കാർ. അല്ല, ഈ അവസ്ഥ ആരുണ്ടാക്കിയെന്ന് താങ്കൾ പറയുന്നത്? അതായത് ഈ അവസ്ഥയ്ക്ക് ആരാ കാരണക്കാർ? ഇത് ആര് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന അവരൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഈ അവാർഡ് കമ്മിറ്റിയിൽ വരുന്ന ആളുകളാണ്, അതോ ഈ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന സംവിധാനമാണ്? കമ്മിറ്റി വരുന്ന ഇത്തവണ കമ്മിറ്റി ഒന്ന് എത്ര പേർക്ക് സിനിമയെ പറ്റി അറിയാം? താങ്കൾ ഒരാളെ പറ. അല്ല, പക്ഷെ താങ്കൾ തന്നെ അതിനെ വിമർശിച്ചപ്പോഴും സിനിമയെപ്പറ്റി നന്നായി അറിയാവുന്ന രാജീവ് കുമാർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നാണ് ചോദിച്ചത്. അതാണ്, സിനിമയെപ്പറ്റി വ്യക്തമായ ബോധവും കാഴ്ചപ്പാടും ഉള്ളയാളും ഫിലിം അക്കാദമി ചെയർമാനുമായ രാജീവ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജഡ്ജിങ് കമ്മിറ്റി ഒരിക്കലും ഈ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കരുതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കി അംഗങ്ങളായ ബഹുമാന്യ വ്യക്തികളെയൊന്നും സിനിമ സംബന്ധിച്ച് അവരാരാന്ന് എനിക്കറിയില്ല. അവർ സിനിമയിൽ എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്തു എന്നും എനിക്കറിയില്ല. കലാകാരന്മാരായിരിക്കും അല്ലായിരിക്കും, എന്തുകൊണ്ട് അങ്ങനെ റിസൾട്ട് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു സിനിമയെ വിലയിരുത്താനായിട്ട് സിനിമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തവർ വേണമെന്നുണ്ടാവും. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സർജറി നടത്താനാണെങ്കിൽ, ഇപ്പോൾ ഹാർട്ടിന് സർജറി നടത്തേണ്ട ഒരു ഡോക്ടർ ഹാർട്ടിനെ പറ്റി അറിയണമെന്നോടൊന്ന് താങ്കൾ ചോദിക്കുന്ന പോലെ ഇരിക്കുന്നു എനിക്കിപ്പോൾ. എ കാർഡിയാക് സർജൻ ഷുഡ് നോ എബൌട്ട് ഹാർട്ട്, അല്ലാതെ റീനൽ സർജറി ചെയ്യുന്ന ഒരാളല്ല അത് ചെയ്യേണ്ടത്. ഇതൊക്കെ സാമാന്യ തത്വങ്ങളാണ്. പുസ്തക നിരൂപണം നിരക്ഷര കുട്ടികൾ കൊണ്ട് നടത്തിയിട്ട് കാര്യമില്ല. അപ്പം പഴയ കീഴ്വഴക്കം അനുസരിച്ച് ഞാനൊക്കെ മുണ്ടശ്ശേരി മാസ്റ്ററൊക്കെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലുണ്ടായിരുന്ന കാലത്ത് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അതിൻ്റെ വ്യത്യാസങ്ങളായിരിക്കും ഇതൊക്കെ. അന്നൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ ചേർന്നാണ് ഒരു പാഠപുസ്തകം തയ്യാറാക്കുന്നത്. അവിടെ പാർട്ടി തലത്തിലോ അല്ലെ ജാതീയമായോ യാതൊരു സെലക്ഷനും ഇല്ല. അത്തരം പാഠപുസ്തകങ്ങൾ പഠിച്ച് പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പൊ ചില അപ്രീ സത്യങ്ങളൊക്കെ പറഞ്ഞു, ചില അഭിപ്രായങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു. ഈ അവാർഡിനെ പറ്റിയുള്ള താങ്കളുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെ പോലെ ഒരാൾ, താങ്കൾ ഒരിക്കൽ പറഞ്ഞത് ഒരു ലോബി ഉണ്ടാക്കാൻ മാത്രം ഒന്നും പൃഥ്വിരാജ് വളർന്നിട്ടില്ല എന്ന്. വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇരുത്തുന്നത് പോലെ ഒരു പരാമർശമല്ലേ അത്? ഇരുത്തുന്ന പരാമർശമല്ലല്ലോ, ഒരു ലോബിയോ ആകാം. പുള്ളിക്കെതിരെ ശത്രുത ഉണ്ടാക്കാനായിട്ട് അത്ര വലിയ ഒരു അവസ്ഥയിലൊന്നും പുള്ളി ആയിട്ടില്ല. ശത്രു എപ്പോഴാണ് ഒരാൾക്ക് ഉണ്ടാകുന്നത്? വളർന്നു കഴിയുമ്പോഴും ഏറ്റവും മിടുക്കനെന്ന് അറിയുമ്പോഴും ശത്രു ഉണ്ടാവും. അല്ലാത്ത ഒരാളോട് ശത്രു എന്ന് തോന്നേണ്ട കാര്യമില്ല. പുതിയ തലമുറയിലെ ഒരു പ്രമുഖ നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു അവകാശമുണ്ടല്ലോ. ഏത് അദ്ദേഹത്തിനെതിരെ ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്ന്? അതിപ്പം എനിക്കും വിശ്വസിച്ചുകൂടെ, എങ്ങനെ എനിക്കെതിരെ ഒരു ലോബിയുണ്ട് അത് പ്രവർത്തിക്കുന്നു എനിക്കും പറഞ്ഞുകൂടെ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പൃഥ്വിരാജിനോട് താങ്കൾക്ക് ഇഷ്ടക്കുറവുണ്ടോ? യാതൊരു ഇഷ്ടക്കുറവില്ല. അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇഷ്ടക്കുറവെന്നുള്ള അർത്ഥമാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു മികച്ച നടൻ്റെ അവാർഡ് അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ട്. ഒരു മികച്ച നടൻ്റെ അവാർഡ് കിട്ടേണ്ട അവസ്ഥയൊന്നും ഇപ്പോൾ ആയിട്ടില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ ആവാം. സായി കുമാറിന് വളരെ നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു അഭിപ്രായക്കാരന്. ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ എഴുതിയിട്ടില്ല. 15 വയസ്സായിട്ടുള്ള നടിമാർക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു പ്രായത്തിൻ്റെയോ അല്ലെങ്കിൽ അവർ എത്ര സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതും കണക്കിലെടുത്തല്ലോ അവാർഡ് നിർണ്ണയിക്കുന്നത്. ചിത്രത്തിൽ എങ്ങനെ അഭിനയിച്ചു എന്നുള്ളതാണ്, അവർ അഭിനയിച്ച കഥാപാത്രം എങ്ങനെ എന്നുള്ളത് മാത്രമാണ് വിലയിരുത്തുന്നത്. അല്ല, ഈ മലയാളത്തിലെ അവാർഡുകൾ വാങ്ങാനായിട്ട് എന്തെങ്കിലും ഉപായങ്ങളുണ്ടോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഉപായങ്ങൾ കാണുമായിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഉപായം കാണണമല്ലോ. ഞാൻ ഈ ജാതി ഉപായത്തിനും പോകാറൊന്നുമില്ല. എനിക്ക് തരുന്ന ജോലി ഞാൻ ചെയ്യുന്നു, അതിൻ്റെ ശമ്പളം ഞാൻ മേടിക്കുന്നു, ഞാൻ പോകുന്നു. ചില സമയത്ത് ചില കഥാപാത്രങ്ങൾ വരുമ്പോൾ ഇത് ചിലപ്പോൾ ഒരു റെക്കഗ്നിഷൻ കിട്ടുമായിരിക്കും എന്ന് ഒരു കലാകാരൻ നിലയ്ക്ക് ഒരു മനുഷ്യ നിലയ്ക്ക് തോന്നിപ്പോകുന്നു. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരുണ്ട്, തോന്നിപ്പോവുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നീതിയുക്തമായിട്ട് നടന്നാൽ അതൊക്കെ കിട്ടണം. താങ്കളുടെ ഈ ജോലിയോടുള്ള ഒരു സമീപനം വരുന്നുണ്ട്, അതായത് താങ്കൾ ഏൽപ്പിക്കുന്ന ജോലി നന്നായിട്ട് ചെയ്യുക എന്നുള്ളത്. അതാണല്ലോ എൻ്റെ ജോലി. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തെരുവിൽ നിൽക്കുന്ന ഒരു വേശ്യ പോലെയാണ്, ആര് വിളിച്ചാലും ഞാൻ കൂടെ പോകും, അല്ലെങ്കിൽ കടത്തണലിരിക്കുന്ന സൈക്കിള് പോലെയാണ്, ആർക്കും വാടകയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ അത് താങ്കൾ തൊഴിലിനോടുള്ള ഒരു പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ കലയെന്ന് പറയുന്ന അതിനോടൊരു പ്രതിബദ്ധത വേറെ വേണ്ട. അല്ല, ഞാൻ കലയെന്നുള്ള പ്രതിബദ്ധത വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം മാത്രം അഭിനയിച്ചാൽ മതി. ഈ ബുദ്ധിജീവികളുടെ പടം മാത്രം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ എനിക്ക് കാശ് കിട്ടത്തില്ല, ജീവിക്കണം എനിക്ക്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇത് പ്രൊഫഷൻ ആക്കിയ ആളാണ് ഞാൻ. പ്രൊഫഷൻ എന്താണ് പ്രൊഫഷൻ?
ചെയ്യുന്ന ജോലിക്ക് ശമ്പളം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിഫലം വാങ്ങിക്കുമ്പോൾ അത് പ്രൊഫഷനായി ആണോ? അതെ. ഫ്രീ ആയിട്ടല്ലേ എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്? അപ്പോൾ ആര് വന്നാലും ഇപ്പോൾ ഒരു പുതിയ നവാഗതനെ സംവിധാനം വരുമ്പം നാളത്തെ സത്യേത്രയോ നാളത്തെ ഈ പറഞ്ഞ പോലെ പിന്നെ നാളത്തെ പിന്നെ പത്മരാജനോ നാളത്തെ ഭരതനോ ഒക്കെ ആവും ഈ ചെറുപ്പക്കാരനും നമുക്ക് എങ്ങനെ ആവില്ല എന്നെങ്ങനെ എങ്ങനെ തീരുമാനിക്കാൻ നോക്കും? ഒരാളുടെ ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ല. അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ ഒരു സർവീസ് കൊണ്ട് ആ പുതിയ സംവിധായകനോ പുതിയ നിർമ്മാതാവിനോ ഒരു നഷ്ടം വരരുത്. അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ എന്നെ വിളിക്കുന്നത്. 100% സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ ജ്യോതിഷുമാറിനെ വിളിക്കുന്നു. അങ്ങനെ ധരിക്കുന്ന ഒരു വിഡ്ഢിയല്ല ഞാൻ. ഇന്ന ജോലി ഇന്നേരെ ഏൽപ്പിച്ചാൽ ഭംഗിയായിട്ട് അത് ചെയ്തു തരും എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജോലി ഭംഗിയായിട്ട് അദ്ദേഹത്തിനോട് ചെയ്തു കൊടുക്കുക. പിന്നെ ചിത്രം നല്ലതാണെങ്കിൽ വെച്ചാൽ ജനങ്ങൾ കാണും, ആ ചിത്രത്തിന് സാമ്പത്തിക വിജയം കിട്ടും, ആ നിർമ്മാതാവിന് ലാഭം കിട്ടും.